1949 കൊല്ലം തൃക്കരുവാവിൽ ജനിച്ച ഒരു കലാകാരൻ, കലാകാരൻ മാത്രമല്ല മറ്റു പലതുമാണ്, ആണ് ഓൺ റെക്കോർഡിലെ പ്രാവശ്യം. പേര് തുളസി. അദ്ദേഹത്തെ നിങ്ങൾ ഒരു സിനിമാ നടനായി കാണാം. ഏതാണ്ട് 200 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അത്ര തന്നെ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ അതിലേറെ നാടകവേദികളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റേഡിയോ നാടകങ്ങളിൽ പണ്ട് വളരെ പ്രശസ്തമായിരുന്ന, വളരെ ജനകീയമായിരുന്ന റേഡിയോ നാടകങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങളും വ്യത്യസ്തമായ ശബ്ദം പ്രേക്ഷകർ, പലതരം പ്രേക്ഷകർ, പുതിയ തലമുറയിൽ ജനിച്ചവർ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തെ ശബ്ദത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ രംഗങ്ങളിലൂടെയും സിനിമയിലും മറ്റ് വേദികളിലും സീരിയലിലും, അദ്ദേഹം അഭിനയിക്കാത്ത വേഷങ്ങളില്ല, അതിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു. കൊല്ലം തുളസി. കഴിഞ്ഞ കൊല്ലം ഇദ്ദേഹത്തിന് ഒരു പെട്ടെന്ന് ഒരു അസുഖമുണ്ടായി. സാധാരണക്കാർ പേടിച്ചു പോകുന്ന പേരുള്ള ഒരു അസുഖം, ക്യാൻസർ. അതിനെക്കുറിച്ചിട്ട് ഒട്ടേറെ അവബോധം കേരളത്തിലുണ്ട്. പക്ഷേ എന്നിട്ടും ഒട്ടേറെ പേർ പേടിക്കുകയും ഒട്ടേറെ പേർ അദ്ദേഹത്തെ പെട്ടെന്ന് മറക്കുകയും ചെയ്തു. മറക്കുകയല്ല, ഉപേക്ഷിക്കുകയും ചെയ്തു. ഉപേക്ഷിക്കുക എന്ന അവരുടെ നൈരന്തര്യ സ്വഭാവങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ സ്ഥിരം വിളിക്കുന്നവ പലരും വിളിച്ചിട്ടുമില്ല. അതിലേക്ക് നാം അദ്ദേഹം എന്തായാലും ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായി വിമുക്തനായി എന്നറിയിക്കുന്നതിലും സന്തോഷമുണ്ട്. ഇപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ്. ഗാന്ധിഭവൻ, പത്തനാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗാന്ധിഭവൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമാണ്. വളരെ പണ്ഡിതനും കവിയും സാമൂഹ്യ പ്രവർത്തനവുമായിരുന്നു അച്ഛൻ, ശാസ്ത്രി പി എസ് നായർ. കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഭാരതിയമ്മയായിരുന്നു അമ്മ. നിങ്ങൾ 6 കുട്ടികൾ, തുളസി 2-ാമനായിരുന്നു. എങ്ങനെയായിരുന്നു ആദ്യകാലത്തെ ഈ കുട്ടിക്കാലത്തെ ഈ സ്കൂൾ പഠനം, ഈ പ്രാക്കുളം NSS സ്കൂളിൽ പഠിക്കുന്നത് മുതൽ? കുട്ടിക്കാലം എൻ്റെ അമ്മയുടെ വീട്ടിൽ, നാട്ടിലായിരുന്നു, നെടുമുങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പം അപ്പൂപ്പനും അമ്മയുടെ അച്ഛനും അമ്മയുടെ ആങ്ങളമാർ, സഹോദരന്മാർ രണ്ടുപേരും മേക്കപ്പും കർട്ടനും ഒക്കെ ഉള്ളവരാണ്. മൈക്കും സെറ്റും ഒക്കെ ഉള്ള പഴയ സെറ്റപ്പ്, പിടിച്ചു വലിച്ചു കയറ്റുന്ന കർട്ടൻ. ആ ഒരു ലോകത്താണ് ഞാൻ ചെറുപ്പം മുതലേ ബന്ധപ്പെട്ടിട്ടുള്ളത്. അവരുടെ കൂടെ പരിപാടിക്ക് പോവുക, അങ്ങനെ നാടകങ്ങൾ കാണുക, ബാലയെ കാണുക, അന്നത്തെ ഡാൻസ്, നൃത്തരൂപങ്ങൾ, നൃത്ത സംഗീത നാടകം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുകയും അതെൻ്റെ ഒരു ഭാഗമായി മാറും. അതുകൊണ്ടായിരിക്കണം എനിക്ക് പിൽക്കാലത്ത് ഈ നാടകവും മറ്റു സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഇല്ല, കാര്യം എനിക്ക് മാത്രമേ ഒരു ഭാഗ്യം കിട്ടുള്ളൂ. കാര്യം അമ്മയുടെ വീട്ടിലായിരുന്നു എനിക്ക് കൂടുതൽ അടുപ്പം അങ്ങോട്ടായിരുന്നു. അപ്പോൾ ഈ കർട്ടൻ വലിക്കുക, മേക്കപ്പ് ഇടുക, മേക്കപ്പ് ഇടാൻ സഹായിക്കുക, അങ്ങനെയൊക്കെ എന്തോ ഒരു അറിയാതെ ആ ഒരു എൻ്റെ ഉള്ളിൽ കിടന്നിരുന്ന ഒരു കലയോടുള്ള ഒരു അഭിരുചി അങ്ങനെ വളർന്ന് വന്നായിരിക്കണം പിൽക്കാലത്ത് ഞാനൊരു കലാകാരനായി വളരെ. അപ്പോൾ തന്നെ വേദിയിലൊക്കെ കയറി തുടങ്ങിയല്ലേ? വേദിയിൽ അഭിനയിക്ക 5-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് വേദി കയറിയത്. ഒരു ഹനുമാൻ്റെ വേഷം കെട്ടിയാണ് ഞാൻ ഫസ്റ്റ് പ്രൈസ് മേടിച്ചത്. എൻ്റെ മുഖത്തിന് അന്ന് ആ രൂപം ഉണ്ടായിരുന്നാ പറയുന്നത്. അല്ല, ഹനുമാൻ ആദ്യം പേര് നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു, പിന്നെ ചെറിയ ചെറിയ നാടകങ്ങളിലൊക്കെ, ക്ലബ്ബ് നാടകങ്ങൾ, സ്കൂൾ നാടകങ്ങളിൽ, ഏകാംഗ നാടകങ്ങൾ, പിന്നെ ഞാൻ തന്നെ എഴുതുമായിരുന്നു, അവതരിപ്പിക്കുമായിരുന്നു. അത് പിന്നെ ഒരു ഇതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ. ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ എഴുത്തും? എഴുത്ത് ഈ അടുത്ത കാലത്തായിട്ട് ഒരു ചെറിയൊരു ഉപേക്ഷയിലാണ് ഞാൻ. കാര്യം അത് മറ്റൊന്നുമല്ല, ഈ അസുഖം വന്നതിന് ശേഷം ഞാനൊന്ന് അന്തർമുഖിയായിട്ട് മാറി പലപ്പോഴും. കാര്യം അതെന്നെ ജീവിതത്തിൽ ഒരുപാട് പാഠം പഠിപ്പിച്ചതാണ് ഈ അസുഖം വന്നതും. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതല്ലോ, ഈ എനിക്ക് ഒരു മൂർഖൻ കടിക്കാനുള്ള വിധി എനിക്കുണ്ട്. പക്ഷേ ഈശ്വരൻ എൻ്റെ പ്രവൃത്തി കൊണ്ടോ, എൻ്റെ പൂർവികളുടെ പ്രവൃത്തി കൊണ്ടോ, എൻ്റെ പ്രാർത്ഥന കൊണ്ടോ, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നിൽ ഉള്ളതുകൊണ്ടോ, എന്തുകൊണ്ടോ ഒരു നീർക്കോലിയെ കൊണ്ട് കടിപ്പിച്ച് ആ വിധി അങ്ങ് നടപ്പിലാക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ കൊല്ലാൻ വന്ന ആ ക്യാൻസർ എന്ന ഭീകരനെ ഞാൻ തന്നെ അങ്ങ് തിരിച്ചു കൊന്നു. അത് വളരെ എളുപ്പത്തിൽ കൊന്നു, വളരെ എളുപ്പത്തിൽ കൊന്നു. പക്ഷേ അതുകൊണ്ട് കൊന്നെങ്കിലും അതും എനിക്ക് അത്ഭുതമുണ്ട്. കാര്യം എനിക്ക് ഏറ്റവും ഒരു ഡോക്ടർ ശ്രീനാഥ്, മെഡിക്കൽ കോളേജിലെ ഒരു ജനറൽ ഫിസിഷ്യൻ, അദ്ദേഹം എനിക്ക് ദൈവമാണെന്ന് പറയും. കാര്യം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ, യാതൊരു എന്താണ് ഒരു വേദനയോ മറ്റൊന്നും ഇല്ലാതെ ഒരിക്കലും ജനറലായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം സ്റ്റെതോസ്കോപ്പ് എടുത്ത് ഇങ്ങനെ വെച്ചപ്പോൾ ഇവിടുത്തെ തടുപ്പ് കണ്ടാണ്, ലിംഫോം ആയിരുന്നു, നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോം ആയിരുന്നു. അദ്ദേഹമാണത് കണ്ടുപിടിച്ച്. അദ്ദേഹം നോക്കി എന്തോ ഒരു തടുപ്പുണ്ട്. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് സർജൻറ്റിലേക്ക് കൊണ്ടുപോയി, രാമരാജ് എന്ന് പറയുന്ന ഡോക്ടർ. അവിടുന്ന് പിന്നെ ഇത് മറ്റേ ഇതിനകത്ത് കൊണ്ടുപോയി, പിന്നെ ബയോപ്സി ചെയ്തു. അങ്ങനെ ഒരു വിത്തിൻ 7 ഡേയ്സ്
ഞാനൊരു ക്യാൻസർ രോഗിയായിട്ട് മാറുകയായിരുന്നു. ആദ്യം ഒന്ന് ഞെട്ടി. ക്യാൻസർ എന്ന് പറഞ്ഞാൽ 6 മാസം എന്നാണല്ലോ നമ്മുടെ ധാരണ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായി. അപ്പോഴേ എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിലാണെന്നാണ് തോന്നിയത് ഇതിന് ക്യാൻസറിനെ കുറിച്ചൊരു ഒരു 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 ലൈഫ് ഷോ ഉണ്ടായിരുന്നു. അത് എനിക്ക് അത് ഈ റിസൾട്ട് അറിഞ്ഞ രണ്ട് ദിവസം ഞാൻ അടുപ്പിച്ച് കണ്ടപ്പോഴത്തെ എനിക്ക് 50% ധൈര്യം വന്നു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളോടും ഡോക്ടറോടും ഞാൻ ചോദിച്ച് മനസ്സിലാക്കും ഇറ്റ് ഈസ് നത്തിങ് എന്നാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ പിടിച്ചു വന്നു. ധൈര്യ തെറാപ്പി എന്ന് പറഞ്ഞൊരു മരുന്ന് ഞാൻ കണ്ടുപിടിച്ചു. ധൈര്യത്തോടുകൂടി നേരിടുക എന്നുള്ളത് വീണ്ടും പുറകോട്ട് തന്നെ പോവാം. ഈ കൊല്ലം ഫാത്തിമ കോളേജ് അപ്പോഴും ഇതൊക്കെ തുടങ്ങി എന്തെങ്കിലും വിദ്യാർത്ഥിയായിരുന്നു, പഠിക്കാനൊക്കെ മെടുക്കണമായിരുന്നു. ഞാൻ ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു. നാടകമൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളായി വായന. അപ്പം അച്ഛനും അമ്മയൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു? നിരുത്സാഹപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോത്സാഹനം. വേണ്ടാന്ന് പറഞ്ഞില്ല. പിന്നെ ഞാൻ ഒരു കലാകാരനാണെന്നുള്ള രീതിയിൽ കൂടെ ഒക്കെ ഒരുപാട് ചെറിയൊരു വീടും ഞങ്ങൾ 5-6 മക്കളും ഒക്കെ ഉള്ളായിരുന്നു. അതിനകത്ത് ആ പരിമിതിക്കുള്ളിൽ കൊണ്ടുവരും ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടുപോയി. അപ്പോൾ എന്താവണമെന്ന് മറ്റോ ആലോചിച്ചിരുന്നു ഈ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഫാത്തിമയിലും മറ്റും? അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും അന്നും ഉണ്ടായിട്ടില്ല. പിന്നെ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ പോയി. ആ ഡിപ്ലോമയ്ക്കൊക്കെ പോയി. ജേർണലിസം എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായിരുന്നു. ഇല്ല, അവിടെ തന്നെ ചരിത്രം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ജേർണലിസം പഠിച്ചു. ജേർണലിസ്റ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു? ജേർണലിസ്റ്റ് ആകണമെന്ന് ആഗ്രഹമൊന്നുമില്ല, ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് വേണ്ടി പഠിച്ചാണ്. ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി പഠിച്ചതേ ഉള്ളൂ. പക്ഷേ എനിക്ക് എഴുത്തിനോട് താല്പര്യമുള്ളത് കൊണ്ടാകണം ഒരു ജേർണലിസ്റ്റ് ആകണം. പിന്നെ ആ മേഖലയിലേക്ക് എന്തുകൊണ്ട് പ്രവേശിച്ചില്ല? പിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ പഠിക്കുന്ന ജേർണലിസം അല്ല പത്ര ഇങ്ങോട്ട് വരുന്നതെന്നുള്ളത് തമ്മിൽ ഒരുപാട് അജഗജാന്തരമാണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി. ആരും പഠിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. ഇവിടെ വരുമ്പോൾ അതൊരു ഉടമകളുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണെന്നും അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ അവിടെ ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരുമെന്നൊക്കെ ഒരു പല സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് അക്കാലത്ത് തന്നെ എനിക്കറിയാം. ആ പറഞ്ഞിരുന്നു. അതിന് ഞാൻ സ്വതന്ത്രം ഇന്ന് എനിക്ക് എതിർപ്പ് വലിയ പ്രശ്നമാണ്. അതിപ്പോൾ എല്ലാ മേഖലയിലും അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങളൊരു സെറ്റിൽ പോവുകയാണെങ്കിൽ പ്രൊഡ്യൂസറുടെയും ഡയറക്ടറുടെയും തീരുമാനങ്ങൾ അനുസരിച്ചിട്ടല്ലേ? ഇല്ല, പ്രൊഡ്യൂസർ സെറ്റ് വരത്തില്ല. ഇല്ല, പ്രൊഡ്യൂസർമാർ വരില്ല. ലോകത്ത് പണം ചെലവാക്കുന്നവനും ചിലവാക്കുന്നതിന് വിലയില്ലാത്ത ഏകയാൾ സിനിമാ പ്രൊഡ്യൂസറാണ്. അവൻ്റെ അവർ വരത്തില്ല അവിടെ. ഇല്ല, ഒരു മേൽനോട്ടത്തിനെങ്കിലും വരും. ആ ചിലപ്പോഴും വന്നുകൂടായി. തീർച്ചയായിട്ടും കാസ്റ്റിങ്ങിലൊക്കെ ഇടപെടും. ആ അത് ഒരു കാലത്തായിരുന്നു. ഇപ്പം സൂപ്പർ സ്റ്റാർ ഇപ്പോഴത്തെ കാര്യമല്ലേ. ഇടയ്ക്ക് വെച്ച് ഇപ്പോൾ ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ തന്നെയല്ലേ ബാക്കി കാസ്റ്റും തീരുമാനിച്ചത്? ഇടയ്ക്ക് വെച്ച് അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് വെറുതെ ജേർണലിസത്തെ കുറ്റം പറയണ്ട. കുറ്റമല്ല പറഞ്ഞത്. ഇത് പ്രാക്ടിക്കലും ഇതുമായിട്ട് തീർച്ചയായിട്ടുള്ള വ്യത്യാസം. അവിടെ പോകുമ്പോൾ തരുന്ന സ്ക്രിപ്റ്റല്ലേ വായിക്കാൻ പറ്റുള്ളൂ. അവിടെ ക്രിയേറ്റിവിറ്റി ഒന്നും പറ്റില്ലല്ലോ. നിങ്ങൾക്ക് തരുന്ന റോളൊന്നും പറ്റില്ലല്ലോ അല്ലേ? ഇത്രയും അനുഭവ സമ്പന്നരായ താങ്കളോട് അത് പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും താങ്കൾ ആഗ്രഹിക്കുന്നതല്ലായിരിക്കും പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവുക. അതെ, അതുകൊണ്ടായിരിക്കും ഡയലോഗും ഒക്കെ.